ചിത്ര, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ സമ്മർ ഡ്രിങ്ക്സ് സീരീസിലത്തെ തേർഡ് വീഡിയോ ആണിത്. അപ്പൊ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് കണ്ടിട്ട് വരാം. അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. ഇതിനായിട്ട് നമ്മളൊരു മാങ്ങയാണ് എടുത്തേക്കുന്നത്. ഇത് നല്ല പൊളിയുള്ള പച്ചമാങ്ങയാണ് കേട്ടോ. പിന്നെ നമ്മളൊരു ഇഞ്ചി കഷ്ണവും പച്ചമുളകും കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നല്ല പൊളിയുള്ള മാങ്ങയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പൊളിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ പോർഷൻ നമുക്ക് വേണ്ട, ഇതിൻ്റെ പകുതിയോളം മതി. അപ്പോൾ നമുക്ക് തൊലി കളഞ്ഞിട്ട് ഇതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. കുറച്ചും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും ഇടാം, അല്ലെങ്കിൽ അമ്മ ഇവിടെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടി നമുക്കൊന്ന് മാങ്ങ ഗ്രേറ്റ് ചെയ്തിട്ടും ബാക്കി ഇഞ്ചിയും ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കും. പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തന്നെ തിന്നാൻ എന്ത്, ഉപ്പൊക്കെ കൂട്ടി കുഴച്ച് തിന്നാൻ എന്ത് ടേസ്റ്റല്ലേ. മാങ്ങ എങ്ങനെയാണെങ്കിലും നാവിൽ ഇങ്ങനെ വെള്ളം വരുന്നു അമ്പോ. അപ്പം നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് ഇത് കോൺസെൻട്രേറ്റഡ് ആണ് കേട്ടോ. ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള തണുത്ത വെള്ളം ചേർത്തിട്ട് യോജിപ്പിച്ചെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വെള്ളം ഒഴിക്കും അല്ലേ. ഉപ്പ് മതിയോ? ആ ഉപ്പ് മതി, ഉപ്പ് മതി. ഉപ്പ് ആക ശരിക്കും സംഭാരമാണ് അല്ലേ, ജ്യൂസ് അല്ല. മാങ്ങക്ക് എന്ത് പറയാം, മാങ്ങ പച്ചമാങ്ങ ജ്യൂസ്. ആ ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. ഉപ്പ് മതിയാ? ഉപ്പ് മതി. അങ്ങനെ നമ്മുടെ സംഭാരം, മാങ്ങാ സംഭാരം എന്ന് വേണമെങ്കിൽ പറയാം, റെഡി ആയിട്ടുണ്ട്. ജ്യൂസ് അല്ല, ഇതൊരു സ്പൈസി ടേസ്റ്റാണ്. പിന്നെ ഒരു എന്താ പറയുക, ഉണ്ടാക്കി നോക്കൂ, എന്തായാലും ഇഷ്ടമാവും, അടിപൊളിയാണ്. ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് നമ്മുടെ ജ്യൂസ്. അടിപൊളിയുണ്ട്, കാണാനൊക്കെ അല്ലേ ഏട്ടാ. എന്താ ഫ്ലേവർ, എന്താ സംഭാരം? ആ സംഭാരം അതെ അല്ലേ, കുറച്ച് സ്പൈസി അല്ലേ. താങ്ക് യു. ഞാനല്ല കേട്ടോ ഉണ്ടാക്കിയ, അമ്മയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.